ഹലോ ഫ്രണ്ട്സ്, ഞാനനു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാഷ് ഓഫ് ക്ലയൻസിൻ്റെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഓക്കെ, ഓൺലി ഫോർ ബിഗിനേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിഒസി കളിച്ചൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇഫ് യു ആർ എ ബിഗിനർ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാ സിഒസി പ്ലെയേഴ്സും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാ ബിഗിനർ സിഒസി പ്ലെയേഴ്സും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. സോ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലബോറട്ടറിയും അതേപോലെ തന്നെ ബിൽഡറും എന്താണ് എപ്പോഴും ബിസി ആക്കി വയ്ക്കണം. മീൻസ് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലബോറട്ടറി എന്ന് പറയുന്ന ഇതാണ്. ഈ ലബോറട്ടറീൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്രോപ്സിൻ്റെ ലെവൽ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലബോറട്ടറി യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഈ കൈ ഒരു ട്രോപ്പിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഒരു കാരണവശാൽ നമ്മൾ ലബോറട്ടറി അപ്ഗ്രേഡിങ്ങിൽ ഒരു ഡിലേ വരാൻ പാടില്ല. ലബോറട്ടറിയിലെ ട്രോപ്സിൻ്റെ അപ്ഗ്രേഡിങ്ങിൽ ഒരു ഡിലേ വരുത്താൻ പാടില്ല. കാരണം നമുക്കറിയാം ഒരു ട്രോപ്പിൻ്റെ അപ്ഗ്രേഡിന് ദിവസങ്ങളൊക്കെയാണ് എടുക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാം, ലബോറട്ടറി അപ്ഗ്രേഡ് ചെയ്തിട്ട് ട്രോപ്സിനെ എപ്പോഴും അതിലിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും ലബോറട്ടറി എന്താണ് ട്രോപ്പിൻ്റെ അല്ലെങ്കിൽ അപ്ഗ്രേഡിങ് പ്രോസസ്സ് നടക്കാതിരിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിൽഡറിൻ്റെ കേസാണ്. ഇപ്പം എനിക്കിവിടെ 6 ബിൽഡേഴ്സ് ഉണ്ട്. നമ്മുടെ ഈ 6 ബിൽഡേഴ്സിനെ എപ്പോഴും ബിസി ആയി വെക്കണം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഡിഫെൻസും അതേപോലെ തന്നെ ഒഫെൻസും എല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ ഒത്തിരി ദിവസങ്ങളും ഒത്തിരി സമയവും വേണ്ടി വരും. അപ്പം അതിനുവേണ്ട ലൂട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, പെട്ടെന്ന് പെട്ടെന്ന് ബിൽഡേഴ്സിനെ അപ്ഗ്രേഡ് ചെയ്യുക. അപ്പം ഇനിയിപ്പം ഞാൻ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 2 ദിവസം ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ബിൽഡർ ഫ്രീ ആവും. അപ്പം ഞാൻ അതിന് വേണ്ട ലൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്നിട്ട് നമ്മളൊരു പ്ലാൻ ചെയ്ത് വെക്കണം അടുത്തത് എന്ത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പം ഞാൻ അടുത്തതായിട്ട് ഇനിയിപ്പം ഈ ഒരു മോർട്ടർ അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിൽ അപ്പോൾ അതിന് വേണ്ട ലൂട്ട് കാര്യങ്ങൾ സെറ്റാക്കി വെക്കണം. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഓക്കെ, നിങ്ങളുടെ ബേസ് അല്ലെങ്കിൽ നിങ്ങളുടെ ടൗണർ ലെവൽ എന്താണോ അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബിൽഡേഴ്സിനെ സെറ്റ് ചെയ്ത് മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ അപ്ഗ്രേഡിങ്ങിന് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇറങ്ങി സ്പോട്ടിൽ തന്നെ നെക്സ്റ്റ് പണി കൊടുക്കുക. ഈ ഞാനെന്താ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണോ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പണി കഴിയുമ്പോൾ തന്നെ പണി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, പിന്നെ പറയാനുള്ളത്, അപ്പം നമുക്ക് വേണ്ട ലൂട്ട് ബിൽഡേഴ്സിനൊക്കെ ബിസി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ബാക്കി വരുന്ന കുറച്ച് ഗോൾഡും എലിക്സറും ഉണ്ട്. എലിക്സർ ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എലിക്സർ കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ യൂസ് വരുന്നില്ല. നിങ്ങൾ ഗോൾഡാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പം അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എക്സിസ്റ്റ് ചെയ്യുന്ന ഐ മീൻ ബാക്കി വരുന്ന ആ ഒരു ഗോൾഡിനെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ വാൾസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണ്, നിങ്ങളിപ്പോൾ ഒരു ചെറിയ ടൗൺ ഹാൾ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഏകദേശം ചെറിയ കോസ്റ്റിലേ വരുന്നുള്ളൂ. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് വാൾസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അങ്ങനെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഗോൾഡും മൊത്തം ചിലവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാരും ലൂട്ട് ചെയ്ത് കൊണ്ടുപോകില്ല. ഓക്കെ, അതാണ് നോട്ടേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പോയിൻറ്റ് നമ്പർ 2 എന്ന് പറയുന്നത്, നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും, ഓക്കെ, നിങ്ങളിപ്പം അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും കൊണ്ടുപോകേണ്ട ട്രൂപ്സ് കാര്യങ്ങളൊക്കെ ഒരു അറ്റാക്കിങ് സ്ട്രാറ്റജി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ജെയിൻസും അതേപോലെ ആർച്ചേഴ്സും അങ്ങനത്തെ ട്രൂപ്സിനൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം നിങ്ങളിപ്പോൾ തുടക്കത്തിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ജെയിൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ ബാർബേറിയൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ ആർച്ചേഴ്സ് ഉണ്ടാവും, ഗോബ്ലിൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളൊരു അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും ഹിറ്റ് പോയിൻ്റ് കൂടിയ ട്രൂപ്സ് ഉണ്ട്, നല്ല എന്താ പറയുക, എത്ര പെട്ടെന്നൊന്നും പടാവാത്ത ട്രൂപ്സ്. അപ്പം നമ്മുടെ ജയൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാറ്റഗറി വരുന്ന ട്രൂപ്സാണ്. ഗ്രൗണ്ട് അറ്റാക്കിന് പോകുമ്പോൾ നിങ്ങൾ ജയൻസിനെ ഫ്രണ്ടിലായിട്ട് വിടണം. ഓക്കെ, അപ്പം ഡിഫെൻസ് കാര്യങ്ങളൊക്കെ ജയൻറ്റിനെ ടാർഗറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഗ്രൗണ്ട് അറ്റാക്കിൽ ഇനിയിപ്പം ജയൻ്റ് അല്ല, അതിന് പകരം നിങ്ങൾ വേറെ ട്രൂപ്സൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും ഹിറ്റ് പോയിൻ്റ് കൂടിയ ട്രൂപ്സിനെ നിങ്ങൾ മുമ്പിൽ വിടാൻ ശ്രമിക്കുക. തൊട്ട് ബാക്കിലായിട്ട് നിങ്ങൾ വിടേണ്ട യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഡാമേജ് നല്ല കൊടുക്കാൻ കഴിവുള്ള കുറച്ച് ട്രൂപ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല ഡാമേജ് കൊടുക്കാൻ കഴിയുന്ന ട്രൂപ്സിനെ തൊട്ട് പിന്നിലായിട്ട് വിടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാൽ എന്ത് ചെയ്യുക, ഡാമേജ് പറഞ്ഞാൽ നമ്മുടെ ആർച്ചേഴ്സിനെ, ഹിറ്റ് പോയിൻ്റ് പറഞ്ഞാൽ ആർച്ചേഴ്സിനെ അതേപോലെ തന്നെ ബാർബേറിയൻസിനെ ഫ്രണ്ടിൽ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് 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 അവരുടെ ഡിഫെൻസ് തൂക്കിയെടുക്കും, നമ്മുടെ ട്രൂപ്സ് പെട്ടെന്ന് പടാവും. അപ്പോൾ ഹിറ്റ് പോയിൻ്റ് കൂടിയ ട്രൂപ്സിനെ നിങ്ങൾ ഫ്രണ്ടിലായിട്ട് വിടാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, സി ട്രൂപ്സിന് എന്താണ് എപ്പോഴും നമുക്കറിയാം സി ട്രൂപ്സ് ഇപ്പം നമ്മളൊരു വാറൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പം വാറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം ഈ ഒരു ബേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ വാറ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ക്ലാൻ കാസ്റ്റിൽ, ഇത് ഈ കാണുന്നതാണ് ക്ലാൻ കാസ്റ്റിൽ എന്ന് പറയുന്നത്. ഈ ക്ലാൻ കാസ്റ്റിൻ്റെ ഉള്ളിൽ ട്രൂപ്സ് ഉണ്ടാവും.
ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെറിയൊരു പ്ലെയേഴ്സ് ആണെങ്കിൽ, ഇതൊക്കെ വലിയൊരു ബേസ് ആണ് ജസ്റ്റ് കാണിച്ചതെന്നാണ്. അപ്പോൾ ചെറിയൊരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും വാർ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ക്ലാൻ കാസ്റ്റ്, അതായത് എനിമി ക്ലാൻ കാസ്റ്റുള്ള ട്രൂപ്സിനെ എപ്പോഴും ഡിസ്ട്രോയ് ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു ബേസിൽ നല്ലൊരു ഡാമേജ് കൊടുത്തിട്ട് ഒരു 3-star നിങ്ങൾക്ക് ആ വാറിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വാറിൽ നല്ല ഏതൊരു അറ്റാക്കിൽ വരുമ്പോഴും ചെറിയൊരു പ്ലെയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സി സിയിലുള്ള, മീൻസ് എനിമി സി സിയിലുള്ള ട്രൂപ്സിനെ എന്ത് ചെയ്യണം, ഡിസ്ട്രോയ് ചെയ്യണം. ഓക്കെ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി സി ത്തെ ട്രൂപ്സിനെ പുറത്തേക്ക് കൊണ്ടുവന്ന ശേഷം ഏതെങ്കിലും ഒരു കോർണറിലിട്ടിട്ട്, ഇപ്പം ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ കോർണറിലിട്ടിട്ട് എന്ത് ചെയ്യാം, ചുറ്റും ആർച്ചേഴ്സിനെയും വിസാർഡ്സിനെയും വെച്ചിട്ടൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നടുവിൽ പെടുന്ന ട്രൂപ്പ് പെട്ടെന്ന് പടാവും, പെട്ടെന്ന് ചത്തുപോകും. ഓക്കെ. അപ്പം അതൊരു പോയിൻ്റാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വാർ ബേസ്, നിങ്ങൾ വാർ അല്ലെങ്കിൽ അറ്റാക്കൊക്കെ ചെയ്യാൻ പോകുമ്പോൾ സി സിയിലുള്ള ട്രൂപ്സിനെ എപ്പോഴും എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡിസ്ട്രോയ് ചെയ്യുക, ശേഷം മാത്രം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വൺ ഡാമേജ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല ആ ഒരു അറ്റാക്ക്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫണലിംഗ് ആണ്. ഓക്കെ. ഫണലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അറ്റാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ഫണൽ ചെയ്ത് കളിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ബേസ് അടിക്കാൻ പോകുമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വേണ്ട വാർ ബേസിനെ കാണിച്ചാൽ, ഇപ്പോൾ കുട്ടി ബേസാണിത്, ഈ ഒരു കുട്ടി ബേസ് അറ്റാക്ക് ചെയ്യാൻ പോകുമെന്ന് വിചാരിച്ചോ. അപ്പം ഈ ഒരു ബേസ് അടിക്കാൻ പോകുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏത് സൈഡ്, ഏത് ഡയറക്ഷനിൽ നിന്നാണ് നിങ്ങൾ ട്രൂപ്പ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ അടുത്തൊരു സ്ട്രാറ്റജി, നിങ്ങളതായ ഒരു അറ്റാക്കിങ് ട്രൂപ്പ് കോംബോ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് വെച്ച് ഏത് ഡയറക്ഷനിൽ നിന്നാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം ഡിസൈഡ് ചെയ്യുക. ഓക്കെ. ആദ്യം ഒരു 30 second ടൈം നമുക്കുണ്ടാവും. അതിനുള്ളിൽ നിങ്ങൾ ഈ ഒരു ബേസ് കാര്യങ്ങൾ നോക്കി പഠിച്ചതിന് ശേഷം ഒരു ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിൽ നിന്ന് ട്രൂപ്പിനെ ഇറക്കണം നിങ്ങൾ പ്ലാൻ ചെയ്യുക. ശേഷം നിങ്ങൾ ഫണൽ ക്രിയേറ്റ് ചെയ്യുക. ഫണൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ കാണുന്ന ട്രൂപ്സ് അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ കിടക്കുന്ന ട്രൂപ്പ്, നമ്മുടെ ഒഫെൻസ് കാര്യങ്ങളൊക്കെ ആദ്യം ക്ലിയർ ചെയ്യണം. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഫണലിങ്ങിന് വേണ്ടി നല്ലൊരു ട്രൂപ്പ് കോംബോ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ. അധികം ആൾക്കാരും ഹീറോസിനെ ഇറക്കിയിട്ടും അതേപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറച്ച് ട്രൂപ്പിനൊക്കെ വെച്ചിട്ട് ചെയ്യും. നിങ്ങൾ ലോവസ്റ്റ് ടൗണിലുള്ള പ്ലെയേഴ്സാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജയൻസിനെ ഒരു 2-3 ജയൻസിൻ്റെ രണ്ട് സൈഡിലേക്ക് വിട്ട് ബാക്കിൽ വിസാർഡ്സിനെ വിട്ട് കഴിഞ്ഞാൽ ഒരു ഫണൽ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഈ കാണുന്നവരെല്ലാം എടുക്കാൻ പറ്റും. പിന്നെ ബാക്കി വരുന്ന ജയൻസിനെ നിങ്ങൾ ഡയറക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ ഈ ജയൻസ് ഡയറക്റ്റ് ഉള്ളിലേക്ക് തന്നെ കയറും. ഓക്കെ. അതിൻ്റെ പിന്നിലായിട്ട് വിസാർഡ്സിനെ, ആർച്ചേഴ്സിനെയും ബാർബറിയൻസിനെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെവറായിട്ട് 3-star തൂക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ സപ്പോർട്ടിനായിട്ട് നമ്മൾ സി സിയിലെ ട്രൂപ്പിനോട് കരുതണം കേട്ടോ. എങ്കിലേ നമുക്ക് പെർഫെക്റ്റായിട്ട് അത് 100% അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അഞ്ചാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ബേസ് ഒരിക്കലും റഷ് ചെയ്യാൻ പാടില്ല. ഈ റഷ് ചെയ്യാൻ മീൻസ് ചിലർ ഇപ്പം സിഒസിൽ ഇപ്പോൾ ബിഗിനേഴ്സ് എപ്പോഴും കേൾക്കുന്ന റഷ് ചെയ്യാറില്ലേ, റഷ് ചെയ്യല്ലേ എന്ന് കേൾക്കുന്നുണ്ടാവും. അപ്പം റഷ് ചെയ്യാന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ടൗൺ ഹാള് ഇപ്പോൾ ഒരു 4 നിങ്ങളുടെ ഡിഫെൻസും ഒഫെൻസും അപ്ഗ്രേഡ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നിങ്ങൾ ടൗൺ ഹാള് 5 ചെയ്ത് കഴിഞ്ഞാൽ അത് റഷ്ഡ് എന്ന് ആ ഒരു പറയുന്ന ഫോമിനെയാണ് റഷ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മളെപ്പോഴും ടൗൺ ഹാള് അപ്ഗ്രേഡ് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഡിഫെൻസും ഒഫെൻസും മസ്റ്റ് ആയിട്ടും അപ്ഗ്രേഡ് ചെയ്യണം. ഡിഫെൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ ആർച്ചർ ടവർ, വിസാ ടവർ, കാനോണ്, മോർട്ടാർ, ഇവരൊക്കെയാണ് എന്ത് ഡിഫെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ. ഒഫെൻസസ് എന്ന് പറയുന്നത് നമ്മൾ അറ്റാക്ക് ചെയ്യാതെ ഒരു ഗുണത്തിനും ദോഷം, ഗുണമുണ്ട് പക്ഷെ എന്നാൽ ദോഷമൊന്നും ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ ഒഫെൻസ് എന്ന് പറയുന്നത്. ഈ കാണുന്നവരൊക്കെ ഒഫെൻസുകളാണ്. ഓക്കെ. അപ്പം ഇവരെയൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് ടൗൺ ഹാൾ ലെവലിൻ്റെ ഒപ്പം എത്തിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, ടൗൺ ഹാള് നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളുടെ ബേസ് റഷ്ഡായി പോകും. ഇത് മാത്രമല്ല, നിങ്ങളുടെ ട്രൂപ്സും അതേപോലെ തന്നെ ഹീറോസിനെ എന്ത് ചെയ്യണം, ആ ടൗൺ ഹാൾ ലെവലിനനുസരിച്ച് മാക്സ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം ഇതാണ് 6th ആറാണോ 5 ഓക്കെ. ഇനി 5th ഇതാണ്. ഓക്കെ. നെക്സ്റ്റ് പോയിൻ്റ്, അതായത് 6th എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാർ, നിങ്ങളിപ്പം എപ്പോഴും വാറിലൊക്കെ ഇടുന്നുണ്ടാവും, നിങ്ങളൊരു നല്ലൊരു ക്ലാനിലുണ്ടാവും, ആ ക്ലാനിൽ നിങ്ങൾ വാറിലിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും വാറിലിടുമ്പം എന്ത് ചെയ്യുക, നിങ്ങളുടെ വാർ അറ്റാക്ക് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ. ഇപ്പം ഇതിപ്പോൾ എൻ്റെ ക്ലാനാണ്. ഓക്കെ. എൻ്റെ അക്കൗണ്ടുകളും ഞാൻ വാറിലിട്ടിട്ടില്ല ഹീറോസ് അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഇതാണ് ക്ലാൻ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് 2 വാറിൻ്റെ ടൈമിലുണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും വാർ ടൈമിൽ നിങ്ങളുടെ അറ്റാക്ക് മിസ് ചെയ്യാതിരിക്കുക. മിസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാൻ ലീഡർ ദേഷ്യം പിടിക്കും, നിങ്ങളെ ക്ലാനിൽ നിന്ന് കിക്ക് ചെയ്യും. അപ്പം അത് നിങ്ങളെ നല്ല രീതിയിൽ ബാധിക്കും. ഓക്കെ. പിന്നെ നിങ്ങൾ വേറെ പുതിയ ക്ലാൻ തിരഞ്ഞു പിടിച്ച് പോകേണ്ടി വരും, പിന്നെ നിങ്ങൾ ആ ക്ലാനിൽ കയറ്റില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ. വാർ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വാർ ബോണസ് കിട്ടും.
വാർ ബോണസ് കിട്ടും പോലെ തന്നെ ആ തരക്കേടില്ലാത്ത ഒരു ലൂട്ടൊക്കെ നിങ്ങൾക്ക് വാർ ചെയ്താൽ കിട്ടും. ഓക്കെ, എപ്പോഴും വാർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ 10th കിടക്കുന്ന പ്ലെയറാണ്. ഓക്കെ, ഈ 10th കിടക്കുന്ന ഞാനാണ്. അപ്പം ഞാൻ എപ്പോഴും ചെയ്യേണ്ടത് എൻ്റെ മിററിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അടിക്കുക. എൻ്റെ മിററിനെ ഫസ്റ്റ് അറ്റാക്ക് നമ്മുടെ മിററിനെ തന്നെ ചെയ്യുക, സെക്കൻഡ് അറ്റാക്ക് മാത്രം എന്ത് ചെയ്യാം, ഡൗണോ അല്ലെങ്കിൽ അപ്പിലോ ആയിട്ട് ചെയ്യുക, മാക്സിമം ഡൗൺ ചെയ്യാൻ നിൽക്കുക. ഓക്കെ, മിറർ അതിൻ്റെ ഒരു ഡൗൺ വൺ ഡൗൺ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് വാറിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ. ഓക്കെ, അപ്പം 6th പോയിൻറ്റ്, ഡോണ്ട് മിസ് യുവർ ക്ലാൻ വാസ്. ഓക്കെ, നെക്സ്റ്റ് 7 ആണ്. 7th പോയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമുക്കറിയാം ട്രൂപ്സിന് ഇപ്പോൾ ഡൊണേറ്റ് ചെയ്യാൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇപ്പം എല്ലാം ഡൊണേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചിലർ മെൻഷൻ ചെയ്ത ട്രൂപ്സിനുണ്ട്. ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്ത ട്രൂപ്പിന് ഡൊണേഷൻ ചോദിച്ചിട്ടുണ്ട്. മെൻഷൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിക്വസ്റ്റ് വിടുമ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ട ട്രൂപ്സ് നമുക്ക് മെൻഷൻ ചെയ്യാം. എഡിറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ട്രൂപ്പ് വേണോ അതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ എടുക്കുന്ന എനിക്ക് ബൗളേഴ്സിന് വേണം. അപ്പോൾ ഞാൻ ബൗളേഴ്സിന് എടുത്തു. അതേപോലെ തന്നെ എനിക്ക് രണ്ട് ഈ എർത്ത് ക്വേക്ക് സ്പെല്ലും അതേപോലെ തന്നെ ഒരു ലോഗ് ലോഞ്ചറും വേണം. ഞാനിത് മെൻഷൻ ചെയ്ത്. ഓക്കെ, ചിലർ മെൻഷൻ ചെയ്യില്ല. ഇപ്പോൾ ഇതൊന്നും വെക്കാതെ വെറുതെ ട്രൂപ്പ് റിക്വസ്റ്റ് വിടും. ഓക്കെ, അപ്പോൾ എന്നിട്ട് ചിലപ്പോൾ ടൈറ്റിൽ എനിക്ക് ഇലക്ട്രോ വേണമെന്നാണ് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഒരു കാരണം വെച്ചാൽ റോങ് ഡൊണേഷൻ കൊടുക്കാതിരിക്കുക. മാക്സിമം അവർ ചോദിക്കുന്ന ട്രൂപ്പ് എന്താണോ അത് മാത്രം ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഡൊണേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതാണ് നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 7th പോയിൻ്റ് അതാണ്. അപ്പോൾ ഒരിക്കലും റോങ് ഡൊണേഷൻ കൊടുക്കാതെ ഇരിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് പോയിൻറ്റ് അതായത് 8th പോയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ജേംസ്, നമുക്കറിയാം ഒത്തിരി ജേം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. അപ്പം പിന്നെ പോരാത്തി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒരുപാട് ജേം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കിട്ടും. അതൊക്കെ എങ്ങനെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് ജേം കളക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്. അത് കാണാത്ത വേണ്ടി ജസ്റ്റ് ഒന്ന് പോയി കാണാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് ജേംസ് കിട്ടും. അതായത് മരമൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ജേമൊക്കെ കിട്ടും. ഈ ജേമൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്ന മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ ബിൽഡർ ഹട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മുടെ ബിൽഡർ ഹട്ട്. ഇതൊക്കെ ഇതാണ് ബിൽഡേഴ്സ് ഹട്ട് എന്ന് പറയുന്നത്. ഈ ബിൽഡേഴ്സ് ഹട്ട് നമുക്ക് 5 നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 5 പർച്ചേസ് ചെയ്യാൻ വേണ്ട ജേം എപ്പോഴും കയ്യിൽ കളക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം അതുണ്ടെങ്കിൽ ബിൽഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ബേസ് അപ്ഗ്രേഡ് ആവുള്ളൂ, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുള്ളൂ. അപ്പം ബിൽഡേഴ്സിനെ എപ്പോഴും നമ്മൾ വാങ്ങണം. നമുക്ക് മാക്സിമം 6 ബിൽഡേഴ്സിനെ കിട്ടും. ഓക്കെ, അതിൽ 5 ജേം ചെയ്തിട്ടും ബാക്കി വരുന്ന 1 ബിൽഡർ ഹാളിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അതൊക്കെ നമ്മുടെ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കാണാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം ഈ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൂപ്സിനെ എപ്പോഴും, സോറി, നിങ്ങളെപ്പോഴും ജെയിംസ് എന്ത് ചെയ്യുക, ബിൽഡർ ഹട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അനാവശ്യമായിട്ട് ചിലവാക്കുക. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ 5 ജെയിമൊക്കെ ആയിരിക്കുന്നുള്ളൂ. ഞാൻ എനിക്ക് തോന്നിയ പോലെ ട്രൂപ്പ് ഡൊണേഷന് വേണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അവിടെ നമ്മൾ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷേ 5 ബിൽഡറും നമ്മൾ മസ്റ്റായിട്ടും വാങ്ങിയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ജെയിംസ് എപ്പോഴും പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക, അനാവശ്യമായിട്ട് ചിലവാക്കാതിരിക്കുക. അതാണ് നമ്മുടെ 8th പോയിൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് പോയിൻ്റ് അതായത് 9th പോയിൻ്റ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 9th പോയിൻ്റ് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകണം. ഓക്കെ, അപ്പം നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞല്ലേ. അപ്പം നിങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ആർമി കോമ്പോസിഷൻ വേണം, നല്ലൊരു ട്രൂപ്പ് സെറ്റ് വേണം, നല്ലൊരു സ്ട്രാറ്റജി നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. നിങ്ങൾ ഏതാണ് ടൗൺ ഹാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് വേണ്ടൊരു നല്ലൊരു ട്രൂപ്പ് കോംബോ നിങ്ങൾ എപ്പോഴും കയ്യിൽ കരുതിയിരിക്കണം. ഓക്കെ, ആ ഒരു ട്രൂപ്പ് കോംബോ വെച്ചിട്ടാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആർമി കോമ്പോസിഷൻ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. ദെൻ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ട്രൂപ്പിനെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ, ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പം നല്ല രീതിയിൽ ട്രൂപ്സിനെ ഇറക്കുക എന്നുള്ളതാണ് 2nd കാര്യം എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ അറിയാം, ഓരോ ബേസിന് ഒത്തിരി, ഇപ്പം ഈ ഒരു ബേസ് അടിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ ട്രൂപ്പിനെ പ്രോപ്പറായിട്ട് ഇറക്കണം. ഓക്കെ, എങ്കിലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അറ്റാക്ക് കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്, നമുക്കൊന്നും ഇല്ലാതെ ആയി മാറും. ഓക്കെ, ഇപ്പം നമുക്ക് പറ്റിയൊരു ബേസ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, ശേഷം നമ്മുടെ കയ്യിലുള്ള ട്രൂപ്സിന് പ്രോപ്പറായിട്ട് ഇറക്കി കൊടുക്കുക. അതാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ശേഷം ഇപ്പം ഞാൻ ഈ ഒരു ബേസ് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന കരുതിക്കോ, അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ട്രൂപ്സിനെ പ്രോപ്പറായിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഒരു ഇലക്ട്രോ ഡ്രാഗൻ അവിടെയും ഒരു ഇലക്ട്രോ ഡ്രാഗൻ ഇവിടെ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം പ്രോപ്പർ വേയിൽ ഇറക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അടിക്കാൻ പറ്റും. ഓക്കെ, ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ എപ്പോഴും ക്ലാൻ കാസ്റ്റിൽ ട്രൂപ്സിന് എപ്പോഴും കരുതണം. നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ക്ലാൻ കാസ്റ്റിൽ മസ്റ്റ് ആയിട്ടും ട്രൂപ്സ് വേണം. ഓക്കെ, എൻ്റെ ഇപ്പം ക്ലാൻ കാസ്റ്റിൽ ട്രൂപ്സ് ഇല്ല. ഞാൻ ഒരു അയ്യോ അത് പോയി പൊട്ടി കുഴപ്പമില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ട്രൂപ്സ് എന്ന് പറയുന്നത്
എന്ത് സിസിയിൽ ഞാൻ ട്രൂപ്സിനെ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും സിസിയിൽ ട്രൂപ്സിനെ കരുതണം. ഓക്കെ, എങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു പെർസെൻറ്റേജ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തീരെ ലാഭം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്തൊരു നഷ്ടക്കച്ചവടമായി മാറും. വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടാതെ, എന്താ പറയുക, നമുക്ക് വേണ്ട ലൂട്ടോ കാര്യങ്ങളും കിട്ടാതെയൊക്കെ പോകും. അപ്പോൾ നിങ്ങളെപ്പോഴും എന്ത് ചെയ്യുക, നല്ലൊരു ട്രൂപ്പ് കോംബോ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കയ്യിൽ സിസിയിൽ ട്രൂപ്സിനെ കരുതണം. അതാണ് ഒൻപതാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതായത് പത്താമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി സിത്ത് ട്രൂപ്സിൻ്റെ നമുക്ക് വേറെയും കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. നമ്മുടെ സി സിയിൽ വരുന്ന ട്രൂപ്സ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബേസ് ഗാർഡ് ചെയ്യാൻ പറ്റും. അതായത് പ്രൊട്ടക്ഷനാണ്. നമ്മൾ ഏതെങ്കിലും ട്രൂപ്പ് എനിമീസ് അറ്റാക്ക് ചെയ്യാൻ വരുമ്പം നമ്മുടെ സി സിത്തെ ട്രൂപ്സിന് നമ്മൾ സ്ലീപ്പ് ചെയ്യാതെ ഗാർഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഇവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന എനിമീസിനെ സി സിത്തെ ട്രൂപ്സ് പോയി അറ്റാക്ക് ചെയ്യും. അങ്ങനെ കുറേ അവർക്ക് പെർസെൻറ്റേജ് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ സ്ലീപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രൂപ്സ് ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ്, അവിടെ കിടക്കും, സുഖമായിട്ട് അവിടെ ഇരുന്നോളും. വലിയ നഷ്ടമോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ നിങ്ങൾക്ക് വേറെ അറ്റാക്കിന് വേണ്ടിയിട്ട് ട്രൂപ്സിനെ പിന്നെ റിക്വസ്റ്റ് അയക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് 10 points. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ 10 points പറഞ്ഞു. ഇപ്പോൾ തന്നെ ഡ്യൂറേഷൻ കുറേ കൂടിയിട്ടുണ്ട്. ഇത് എത്രത്തോളം എത്ര മണിക്കൂർ എത്ര നേരം നിങ്ങൾ കാണുന്നത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ വെച്ച് ചുരുക്കുന്നത്. ഇനിയും ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഒത്തിരി പോയിൻറ്റ്സ് പറയാനുണ്ട്. ഇത് ബിഗിനേഴ്സ് ഗൈഡാണ്, ഞാനത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ബിഗിനേഴ്സ് മാത്രം കണ്ടാൽ മതി. ഇപ്പം സി ഒ സി കളിക്കാൻ പുതിയ ഒത്തിരി പേര് പുതിയതായിട്ട് സി ഒ സി ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അവർക്ക് ഈ വീഡിയോ തികച്ചൊരു യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഒത്തിരി ഇതിൻ്റെ ഒരു ഹൗ ടു പ്ലേ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുടെ ജസ്റ്റ് പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചർച്ച ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലെങ്ത്ത് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. 10-20 മിനിറ്റിൻ്റെ പുറത്തായി നമ്മളിപ്പം സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിവേ, നിങ്ങളെന്ത് ചെയ്യുക, മാക്സിമം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുക. പോരാത്തതിന് നിങ്ങളുടെ പുതിയതായിട്ട് ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്ന അല്ലെങ്കിൽ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള പ്ലേയേഴ്സിന് നമ്മുടെ ചാനലിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. പോരാത്തതിന് ഈ വീഡിയോക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, പോരാത്തതിന് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാം. അതേപോലെ തന്നെ ഞാൻ സി ഒ സി അല്ലെങ്കിൽ ഗെയിമിംഗ് റിലേറ്റ് ചെയ്ത വീഡിയോസൊക്കെയാണ് അധികം അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തികച്ചും അല്ലെങ്കിൽ തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.